കാറ്റാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കോലം കുറുക്കാൻ കോഴിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. നിറകണ്ണുകളോടെ കോഴിക്കുടുംബം. ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട്. ഹൃതിക് റോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയാണ് കാണാതായത്. തട്ടിപ്പ് വീരൻ കോലൻ കുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അയ്യോ എന്റെ പൊന്നു മോളേ, കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി? എന്റെ പൊന്നു സാറുമാരെ, എന്റെ കന്നി മുട്ടയാണ് കൊക്കി. അതിനെ അടയിരുന്ന് വിരിയിച്ച് താഴത്ത് വെച്ചാൽ കാക്ക കുത്തിക്കൊണ്ടു പോകും, തലയിൽ വെച്ചാ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത്. എല്ലാം പോയില്ലേ സാറുമാരെ, എല്ലാം പോയി. എങ്ങനെ? ആ കരിമ്പാറ ഗുഹയിലാ കഴിഞ്ഞ ആഴ്ച സിനിമ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കൻ വന്ന് താമസിച്ചത്. ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്. ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത്. സാറേ സാറേ സാറേ, ആ സിനിമ അതിന് മൈലമ്മ മാധവനെ അറിയാമോ? പിന്നെ അറിയാവുന്ന കൊള്ള, എത്ര നടിമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത്. സാറേ എന്റെ കൊക്കിമോളെ കൂടി സിനിമയിൽ എടുക്കുമോ സാറേ? എവിടെ? ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ. എന്റെ പുതിയ ചിത്രമായ കാച്ചിയെണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ. ഹലോ, പ്രൊഡ്യൂസർ കരിക്കിരി എണ്ണനല്ലേ? ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ എങ്ങും നോക്കേ വേണ്ട. ഓക്കെ. അങ്ങനെ കുറുക്കൻ കോഴിക്കുടുംബവുമായി കൂടുതൽ അടുത്തു. അത് ഒരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല. പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു. എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു. കൊക്കിമോളെ, നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം. അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. മോള് റെഡിയെ നിൽക്കണം. അയ്യ സാറേ, ഞങ്ങളും വരട്ടെ, താരങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. അത് വേണ്ട, ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും, എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും. ഓക്കെ. എന്റെ കൊക്കിമോളെ, നീ ഒരു വലിയ സിനിമ നടിയെ തിരിച്ചു വാ. ഇപ്പോഴത്തെ നടിമാരൊക്കെ ഭയങ്കര അഭിനയായിരിക്കണം മോള്. എന്റെ ചക്കര ഒരു സൂപ്പർ സ്റ്റാർ ആകണം. പോയി വാ മോളെ, ഒരുപാട് പണവുമായി തിരിച്ചു വരണം, എന്നിട്ട് വേണം അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവർ യാത്രയായി. ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി. അവൾ പോകയാ. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു, കൊക്കി തിരിച്ചു വന്നില്ല. കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ? ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു മോനെ. ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി, എന്നിട്ടും എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ. ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടും കൊക്കിമോളെ കണ്ടെത്താനായില്ല. കോലൻ എന്ന തട്ടിപ്പുവീരനെ കടുവ പോലീസ് ചോദ്യം ചെയ്തു. എന്റെ പൊന്നു മോനെ, ആദ്യം കുറുക്കനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്തു നോക്കിയപ്പോ എന്റെ പൊന്നു മോളെ, അയ്യോ. ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ. ഇതൊരു തമാശയായി മാത്രം കാണരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക. കണ്ണുവേണം ഇരുപുറമെപ്പോഴും, ഉൾ കണ്ണുവേണം. നമസ്കാരം. ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
അദ്ദേഹം എന്താ ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ. അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത്. എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത്? നമസ്കാരം നമസ്കാരം. അതോ അതിപ്പോ ഒരു അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനിലോട്ട് പോയിട്ടുണ്ട് ഈ കീലിയം എടുക്കാൻ വേണ്ടിട്ടേ. അയ്യോ, കീലിയമല്ല ഹീലിയം. പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത്? അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അതോ അല്ല, നമുക്ക് ഈ പ്രയോജനമുള്ള വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്നറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, പോകുന്നുണ്ട് പോകുന്നുണ്ട്. എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത്? സിമ്പിളല്ലേ. അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം. എവിടുന്ന്? ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടുന്ന്. എന്നിട്ട് അതിനകത്ത് ഡ്രൈവറെ കയറ്റി ഇരുത്തും. അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വിടിയില്ല. അല്ല, ആരാ ഇതിന്റെ ഡ്രൈവർ? അതെ, നമ്മുടെ എലുമ്പൂസലി. അവനെ ഈ ഭൂമിയിൽ നിന്ന എനിക്ക് ഭയങ്കര ശല്യാ, അതാ അവനെ ഡ്രൈവറാക്കിയത്. ഓ മൈ ഗോഡ്, അയ്യോ, എല്ലാവരും ഓടി രക്ഷപ്പെടണേ. അയ്യോ, എന്താ എന്ത് പറ്റി? അയ്യോ, ശൂന്യാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട്. ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം. ഏ പിള്ളേരെ, നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, ഇനി എന്ത് ചെയ്യും? അയ്യേ, എന്താ പറ്റി? അതെ, മുകളിൽ നിന്നേതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലർ വന്ന് വീണതാ. സോറി സോറി, ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. ഒരു മിനിറ്റേ. ഓവർ ഓവർ മോനെ, എലി എലുമ്പൂസേ, നീ എവിടെ എത്തി? ഓവർ ഓവർ ചന്ദ്രണ്ണ, ഞാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ചുറ്റിനെ നിറച്ച് ബോളാണ്. എടാ, അത് ബോളല്ല, ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ. ചന്ദ്രന്, ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതാന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്നണ്ണ. മോനെ, ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ. ആ ബോളിന്റെ നേരെ വിട്ടോ. മോനെ, ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ചന്ദ്രനിൽ ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ ഓവർ. ചന്ദ്രണ, എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്? ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് എൻ്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച്. അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത്. ഭയങ്കര കണ്ടുപിടുത്തം തന്നെ. പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ടാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നറിയാമോ? ഉണക്കമീൻ, വറുത്തമീൻ, പച്ചമീൻ, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ. താങ്ക് യു താങ്ക് യു. ആ ഒരു മിനിറ്റ്. ആ പോകുന്നുണ്ട് പോകുന്നുണ്ട്. അയ്യോ, ഓവർ ഓവർ മോനെ, എലി എലുമ്പൂസേ, നീ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്ക്. പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. മോനെ, എലി എലുമ്പൂസേ മോനെ, അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ ഓവർ. റോക്കറ്റ് എവിടെ എത്തി? അര മണിക്കൂറിനുള്ളിൽ ചന്ദ്രനിലെത്തും. എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ? അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ്. അയ്യോ, അതെന്തിനാ? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ. ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ? ഒരു മിനിറ്റേ. എലുമ്പൂസിന്റെ ഫോണാണല്ലോ. ഓ, അവൻ ചന്ദ്രനിൽ എത്തിയെന്നാ തോന്നേ. ഹലോ രക്ഷിക്കണേ. എടാ മോനെ, എന്താ എന്ത് പറ്റി? അയ്യോ, ചന്ദ്രന്റെ തറയപ്പോഴേക്ക് പെട്രോൾ അങ്ങ് തീർന്ന്. ഞാൻ വന്നതിനേക്കാ സ്പീഡിൽ താഴോട്ട് വന്നോണ്ടിരിക്കണ. എടാ മോനെ, നീ ബ്രേക്ക് ചെയ്യോട്ട്. അയ്യോ ബ്രേക്ക്. എടാ മോനെ, നീ ആ ചൊവ്വയിലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കടാ. അയ്യോ, ചൊവ്വയൊക്കെ എപ്പോഴേ കഴിഞ്ഞ്, ഭൂമിയിൽ എത്ര. എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി. Yeah.